US സന്ദർശനത്തിനിടെ ചിക്കാഗോ മിഷിഗൺ തടാക തീരത്ത് സൈക്കിൾ ഓടിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി M.K. Stalin വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചിക്കാഗോ നഗരത്തിലൂടെ സൈക്കിൾ സവാരി നടത്തുന്ന വീഡിയോ സ്റ്റാലിൻ തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. സായാഹ്ന ശാന്ത അന്തരീക്ഷം പുതിയ സ്വപ്നങ്ങൾക്ക് കളമൊരുക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 71-കാരനായ സ്റ്റാലിന് അനാരോഗ്യമാണെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണിതെന്ന് ചിലർ വീഡിയോയ്ക്ക് താഴെ കുറിച്ചു. നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാനാണ് സ്റ്റാലിൻ 10 ദിവസത്തെ സന്ദർശനത്തിന് US ൽ എത്തിയത്. വീഡിയോ ചർച്ചയാകുന്നതിനിടെ സ്റ്റാലിന്റെ പോസ്റ്റിന് കമന്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. സഹോദര എന്നാണ് നമ്മൾ ഒരുമിച്ച് ചെന്നൈയിൽ സൈക്കിൾ ചവിട്ടുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി കുറിച്ചത്. പിന്നാലെ തന്നെ രാഹുലിനെ ക്ഷണിച്ചുകൊണ്ട് സ്റ്റാലിനും രംഗത്തെത്തി. ഒഴിവ് കിട്ടുന്ന സമയം ചെന്നൈയിൽ വരാനും സൈക്കിൾ ഒരുമിച്ച് ചവിട്ടിയ ശേഷം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നും അദ്ദേഹം രാഹുലിനെ കമന്റിലൂടെ അറിയിച്ചു. സ്റ്റാലിൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: പ്രിയ സഹോദര, നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോഴെല്ലാം നമുക്ക് ഒരുമിച്ച് ചെന്നൈയുടെ ഹൃദയഭാഗങ്ങളിൽ പോയി സവാരി ചെയ്യാം. മധുര പലഹാരങ്ങളുടെ ഒരു പെട്ടി ഇപ്പോഴും എന്റെ അടുത്ത് പെൻഡിങ്ങാണ്. സൈക്കിൾ സവാരിക്ക് ശേഷം എന്റെ വീട്ടിൽ വെച്ച് രുചികരമായ ദക്ഷിണേന്ത്യൻ ഉച്ചഭക്ഷണവും മധുര പലഹാരങ്ങളും നമുക്ക് ആസ്വദിക്കാമെന്നായിരുന്നു സ്റ്റാലിൻ കുറിച്ച വാക്കുകൾ. ഈ വർഷം ജൂണിൽ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തിൽ സ്റ്റാലിൻ ആശംസകൾ നേർന്നിരുന്നു. ആശംസയ്ക്ക് നന്ദി അറിയിച്ച രാഹുൽ സ്റ്റാലിനിൽ നിന്ന് ഒരു പെട്ടി മധുര പലഹാരത്തിനായി താൻ കാത്തിരിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. ഈ സന്ദർഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് മധുര പലഹാരങ്ങളുടെ ഒരു പെട്ടി ഇപ്പോഴും എന്റെ അടുത്ത് പെൻഡിംഗ് ആണ് എന്ന പരാമർശം സ്റ്റാലിൻ നടത്തിയത്. രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണെങ്കിലും വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ് രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും. രാഷ്ട്രീയക്കാരിൽ താൻ സ്റ്റാലിനെ മാത്രമാണ് സഹോദരൻ എന്ന് വിളിക്കുന്നതെന്ന് രാഹുൽ ഒരിക്കൽ പറഞ്ഞിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കോയമ്പത്തൂരിലെ ഒരു കടയിൽ നിന്ന് രാഹുൽ സ്റ്റാലിന് മധുര പലഹാരം വാങ്ങി നൽകിയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അതേസമയം സ്റ്റാലിൻ വൈകാതെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുമെന്നും പാർട്ടി നേതൃസ്ഥാനവും ഭരണ ചുമതലയും മകൻ ഉദയനിധിക്ക് വിട്ടു നൽകുമെന്നുമായിരുന്നു വിമർശകർ ഉന്നയിച്ചിരുന്നത്. അടുത്തിടെ DMDK ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്ത് ഉൾപ്പെടെയുള്ളവർ സ്റ്റാലിന്റെ ആരോഗ്യനില വഷളായതായി പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് സ്റ്റാലിൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. Thank you.